ഈ ഒരു രൂപത്തിലാണ് കേട്ടോ വരല്. അപ്പോൾ ഈ ഒരു ഹോളിലൂടെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോൻ്റെ കറക്റ്റ് സൈസിലല്ല ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ഭാഗം മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്ന്. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് രണ്ട് സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റിട്ടോ. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് തോന്നി. അപ്പോൾ രണ്ട് സൈഡും ഞാനത് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഹോളിലൂടെയാണ് നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലൂടെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് കാർഡ്ബോർഡുകൾ തമ്മിൽ സ്റ്റിക്കം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫോട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് സിമെൻറ്റും വെള്ളം കൂടി മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഓവർ ലൂസ് ആവാൻ പാടില്ല. കുറച്ച് പേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ ബോർഡറിൽ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ കയ്യിൽ ഗ്ലൗസ് ഇട്ടാൽ നന്നായിരിക്കും. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കൈയൊക്കെ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഗ്ലൗസ് ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് പേപ്പർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം സൈഡൊക്കെ. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതിലിങ്ങനെ ഓരോ ലൈൻസ് ഇട്ട് ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഞാനിവിടെ റെഡ് കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തിട്ട് ഒരു പീച്ച് കളർ ഉണ്ടാക്കിയെടുത്തിട്ടാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത്. ഒരു പീച്ച് കളറാണ് കേട്ടോ ഞാൻ അതിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ശില്പകർ എന്ന് പറഞ്ഞ ഒരു ക്ലയൻ്റ് ഒരു പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബട്ടണോസിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതിൽ രണ്ട് പാക്ക് ഉണ്ടാവും. ഇതിൽ നമുക്ക് രണ്ടും ഈക്വലായിട്ട് എടുക്കാം. പിന്നെ ഇത് എടുത്തു വെച്ചാൽ കാറ്റ് കൊള്ളാൻ പാടില്ല കേട്ടോ. കട്ട പിടിക്കും. നന്നായിട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഫേസ് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രണ്ട് സാധനം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണേ. പിന്നെ ഇത് 5 മിനിറ്റ് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറേ ഇത് നിൽക്കുകയുള്ളൂ. അതിന് അത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കല്ലായി പോകും. പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഡിസൈന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലവറോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഞാനൊരു ചെറിയ സൈസ് ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ സാധാരണ ഗം ഉപയോഗിച്ച് നമുക്കത് ഫ്രെയിമിലേക്ക് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ശില്പകർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കല്ല് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ 3D പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് എംബ്രോയിഡറി നമ്മൾ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പെയിൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഗിൽറ്റ് ആയിട്ടുള്ളൊരു പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ 2 ഡ്രോപ്പ് ഇട്ടിട്ട് ഈ ഫ്ലവർ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് 2 ഫ്ലവർ ഒരുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ലീഫിൽ ഞാൻ സാധാരണ അക്രലിക് പെയിൻറ് ഗ്രീൻ കളറാണ് കേട്ടോ കൊടുത്തത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളറിലുള്ള 3D പെയിൻറ്റും കൂടി ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ലീഫിലും എനിക്ക് ഗിൽറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതിനുശേഷം പിങ്ക് കളറ് 3D പെയിൻറ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബോർഡറിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് ടൈമൊക്കെ എടുക്കും ഉണങ്ങാൻ. ഇപ്പം നമ്മുടെ ഫ്രെയിമിൻ്റെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഫ്രെയിം നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒരു സ്റ്റാൻഡായിട്ട് അപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ ഗം ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പേപ്പറൊക്കെ ഒട്ടിച്ച് ഡിസൈൻ ചെയ്യാം. ബാക്ക് സൈഡ് ഇപ്പോൾ ആരും കാണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രെയിമിൻ്റെ പരിപാടി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ക് പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് പേപ്പർ ഇതിൻ്റെ പുറം ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് നിങ്ങൾ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.